ഞാൻ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വെല്ലുവിളിച്ച് പറയുന്നു, ഞാൻ ചെന്ന സ്ഥലത്ത് ഏത് ആർ എസ് എസ് നേതാവുമായിട്ടാണ് ഞാൻ സംസാരിച്ചത് എന്ന് രാഷ്ട്രീയ മാന്യതയുടെ ലെവലേഷൻ ഉണ്ടെങ്കിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ജനങ്ങളോട് പറയണം, ഏത് ആർ എസ് എസ് നേതാവിനോട് ഞാൻ സംസാരിച്ചത്. എന്റെ കൂടെ പോയിട്ടുള്ള രണ്ടാളുകൾ ഇവിടെ ഉണ്ട്, ഇത് ഞങ്ങൾ ഒരുമിച്ച പോയത്. ഇവർ രണ്ടാളും കൂടെ ഈ വേദിയിൽ തന്നെ വരും. ഒന്ന് ശ്രീ എബിസൻ കെ അബ്രഹാം, പനച്ചിക്കാട് പഞ്ചായത്തിലെ മുൻ വൈസ് പ്രസിഡന്റായിരുന്നു, ഇപ്പൊ പഞ്ചായത്ത് അംഗമാണ്, ഞങ്ങളുടെ പ്രമുഖ നേതാവ്. ഞങ്ങളുടെ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ശ്രീ പാവക്കുട്ടി ഈപ്പൻ, മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനാണ്. ഞങ്ങൾ മുഖ പോയി ഏത് ആർ എസ് എസ് നേതാവിനോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇവിടെ കുഴിമറ്റം പള്ളിയിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള കുടുംബക്കാരാണ് വരുന്നത്. ആ പള്ളിയിലെ എല്ലാ കാര്യങ്ങളും 100% ഇടപെട്ട് പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ഇവർ ആർ എസ് എസ് ചർച്ചയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ആ പള്ളിയെ പോലും ആക്ഷേപിക്കല്ലേ? കോടിയേരി ബാലകൃഷ്ണൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പള്ളിയെ പോലും ആക്ഷേപിക്കുന്ന രൂപത്തിലല്ലേ? ഈ രണ്ടാളുകളെ അദ്ദേഹത്തിന് അറിയില്ല, അറിയണം. അദ്ദേഹം ഇതൊക്കെ അറിഞ്ഞേ മതിയാവും. ഈ രണ്ടാളുകൾ, പാവക്കുട്ടി ഈപ്പൻ ഞങ്ങളുടെ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, ശ്രീ എബിസൻ കെ അബ്രഹാം ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ്, ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ. ഈ രണ്ടാളുകളും ഞാനും കൂടെ കൂടി ഒരുമിച്ചിരുന്ന് പട്ടാ പകര്, നമ്മൾ അവിടെ പോയത് ഏത് സമയമാണെന്ന് എനിക്കറിയില്ല, അവിടെ രാവിലെ 8:30 ഗൂഢാലോചനയ്ക്ക് പോവുക. അങ്ങനെ ഗൂഢാലോചനയ്ക്ക് വേണ്ടി പോയി എന്നാ പറയുന്നത്. അവിടെ അമ്പലത്തിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞു, അവിടെ തൊട്ടടുത്ത് അവർക്ക് അന്നദാന മണ്ഡപമുണ്ട്, ആ അന്നദാന മണ്ഡപത്തിൽ നിങ്ങൾ കൂടി ഒന്ന് കയറിപ്പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ അന്നദാന മണ്ഡപത്തിൽ പോയി, ഞങ്ങൾക്ക് പോരുകയും ചെയ്തു, അത്രേ ഉള്ളൂ. പനച്ചിക്കാട് ക്ഷേത്രം എന്നുള്ളത് എല്ലാ മതസ്ഥരായിട്ടുള്ള ആളുകളും അവിടെ പോകുന്നതാണ്. അമ്പലത്തിൽ പോയാൽ ആർ എസ് എസ് ആകും. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതാണ്, ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി അതാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകളെ എല്ലാം ബ്രാൻഡ് ചെയ്ത് മറുവശത്ത് എത്തിക്കുന്നതിന് വേണ്ടി ഒരു കാളകളി നടത്തുകയാണ് വേണ്ടത്. അതിനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ഞാൻ ഇതിന് എന്നെ കുറിച്ച് അവർ പറയാൻ ഒരു കാരണം, ഇവിടെ വികസനത്തിന്റെ പച്ചപ്പ് നിറച്ച് പനച്ചിക്കാട് എന്ന് പറഞ്ഞ ഒരു സപ്ലിമെന്റ്, ഈ സപ്ലിമെന്റ് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സപ്ലിമെന്റ് ആണ്. പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മൊത്തമുള്ള അംഗസംഖ്യ 23. ഈ 23-നകത്ത് ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ 10 പേരുടെ ഫോട്ടോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 23-ൽ 10 ഭൂരിപക്ഷം ആകുകയില്ലല്ലോ. 23-നകത്ത് ഭൂരിപക്ഷം ആകണമെങ്കിൽ പിന്നെയും ഒരു 3 കൂടി എങ്കിലും വേണ്ടേ ക്ലിയർ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ? ആ ബാക്കി ആളുകൾ ഇവിടെ, ആ ബാക്കി ആളുകളുണ്ട്. ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി കഴിഞ്ഞ 5 കൊല്ലക്കാലമായി അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഞാനിത് നിയമസഭയിൽ പറഞ്ഞപ്പോ അവിടെ നിന്ന് തട്ടുമുട്ടുമായിട്ട് എനിക്കെതിരായിട്ട് ആക്രമിക്കുന്നതിന് വേണ്ടി ഇത് യാഥാർത്ഥ്യല്ലേ? ഇവിടെ പഞ്ചായത്ത് മെമ്പറാണ് ശ്രീ എബിസൻ കെ അബ്രഹാം. അദ്ദേഹം പറയും ആ പഞ്ചായത്തിലെ അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ അംഗങ്ങൾ അവിടെ BJP-ക്കും RSS-നും വേണ്ടി ഓപ്പൺ വോട്ട് ചെയ്തവരാണ്.